ഗുഡ് മോർണിംഗ് ഫോർത്ത് സ്റ്റാൻഡേർഡ് മക്കളെ, ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തല്ലേ. കുറേ പേര്, മോസ്റ്റ് ഓഫ് ദം, ഒറ്റയ്ക്കാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങൾക്ക് എന്തറിയുന്നു അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അക്ഷര തെറ്റുള്ളവരുണ്ട്, കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളവരുണ്ട്. കുറേ പേര് നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തു. പക്ഷേ ഒന്ന് രണ്ട് പേര് ഈ പേരൻസിൻ്റെ ഹെൽപ്പോടെയാണ് എഴുതിയത്. അത് ടീച്ചർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മക്കൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തറിയുന്നോ അത് എഴുതിയാൽ മതി. എങ്കിലല്ലേ നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വരുമ്പം ആരുണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതി തരാൻ? ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്യണ്ടേ? തെറ്റിയാൽ തെറ്റിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. എന്നാൽ ടീച്ചർക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ഒക്കെ ഇപ്പോൾ തെറ്റുണ്ടെങ്കിലും എല്ലാവരും മാക്സിമം എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഇനി കുറേ പേര് കാണിച്ച ഒരു വലിയൊരു ബ്ലണ്ടർ ടീച്ചർ എന്താണെന്ന് പറഞ്ഞുതരാം. ദാ പോയോ, സോറി, പോണം എന്ന ഒരു എക്സാമ്പിൾ പറയുകയാണേ. പോണം എന്നാണ് വാക്ക്. ഇതെന്താ വായിക്കുക? പോണം എന്നല്ലേ വായിക്കുക. ചിലർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? എക്സാമ്പിളാണേ ഇത്. ഇതൊന്ന് വായിച്ചേ. എന്താ വായിക്കുക? പോണമ. അമ്മിനു പകരം കുറേ പേര് ഈ മാ എഴുതിയിട്ടുണ്ട്. തരണം, വരണം, പോണം, ഓണം എന്നൊക്കെയുള്ള വാക്കിൻ്റെ അം ചിഹ്നമാണ് എഴുതേണ്ടത്. പകരം മാ എഴുതി വെക്കരുത് കേട്ടോ. അത് നിങ്ങൾ മാത്രമല്ല, ഇപ്പം നിങ്ങളെ ഇപ്പം കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്ന മിസ്റ്റേക്കായിരുന്നു കേട്ടോ അത്. ഈ അമ്മിന് പകരം മാ എഴുതുന്നത്. നമ്മൾ പറയുമ്പോൾ സൗണ്ട് വരുമ്പോൾ പോണം, മാടെ സൗണ്ട് പോലെ തോന്നുമല്ലേ. പക്ഷേ അത് മായാണോ? അല്ലല്ലോ, അമ്മല്ലേ, അമ്മിൻ്റെ സൗണ്ടാണ്. അപ്പം നിങ്ങൾ വാക്കുകൾ പറഞ്ഞാണ് എഴുതുന്നതെന്ന് ടീച്ചർക്ക് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ നിങ്ങൾ എഴുതുകയാണ്. അതുപോലെ പിന്നെ ടീച്ചർ നോട്ടീസ് ചെയ്തത്, ആ ഉണ്ടോ, ഉണ്ടോ, ഇതാണ് ഉണ്ടോ അല്ലേ. പക്ഷേ ചിലർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആ ഇതെന്താ വായിക്കുക? ഉണ്ട, ഓ. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ഓടെ ചിഹ്നമാണ് വരേണ്ടത്. ഈ ഓ ഒരാക്ഷരം ഓ എഴുതി കഴിഞ്ഞാൽ അതൊരു അക്ഷരമാണ്, ചിഹ്നമല്ലല്ലോ. ഇവിടെ ചിഹ്നം വേണ്ടേ വരാനായിട്ട്? അങ്ങനെ കുട്ടി 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 മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ് കേട്ടോ. എങ്കിലേ നമ്മൾ എഴുതാൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചർ എന്ന് വിചാരിച്ചിരുന്നാൽ അതിൻ്റെ അസൈൻമെൻറ്റ് കണ്ടുടനെ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഇത് പറഞ്ഞിട്ട്, അപ്പോൾ അടുത്ത ക്ലാസ് നോക്കട്ടെ, ടീച്ചർ ലൈവ് വരാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ലൈവ് വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ചിഹ്നങ്ങൾ എഴുതേണ്ട സ്ഥാനത്ത് ചിഹ്നങ്ങൾ എഴുതണം. അതേപോലെ വേണ്ട, ഈ സോറി വേണ്ടയല്ലായിരുന്നല്ലോ ടീച്ചർ, വേറൊരു വാക്കുകൾ ഇതേപോലെ നോട്ടീസ് ചെയ്തായിരുന്നു. ഈ ഓ ഓ എഴുതി വെച്ചത്, ഓയും ഓയും എഴുതി വെച്ചത്. പിന്നെ എൻ്റെന്ന് എങ്ങനെ എഴുതുക? ഏ എൻ്റെ, ഇതാണ് എൻ്റെ. ഏറ്റവും കൂടുതൽ പേര് മിസ്റ്റേക്ക് വരുത്തിയത് ഈ മാടെ കാര്യത്തിൽ തന്നെയാണ് കേട്ടോ. വേണം, തരണം, തരണത്തിന് എന്താ എഴുതി വെച്ച, യോ സോറി, തരണമാ എന്ന് എഴുതി വെച്ചവരുണ്ട്. ത ര ണം, ഇതാണ് തരണം. പകരം ത ര ണ മ എന്നെഴുതിയതുണ്ട്. അത് ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എല്ലാവരും. അം വരേണ്ട സ്ഥാനത്ത് അമ്മ എഴുതണം, പകരം മാ എഴുതി വെക്കരുത്. ആ ഇനി നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് പോവാം. ഇതും നമുക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞ പൂമ്പാറ്റയെ പോലെ ഒരു ചാപ്റ്ററാണ്. എന്താ പട്ടം? എന്താ പട്ടം എന്ന് പറഞ്ഞാൽ? പട്ടം എന്ന് പറഞ്ഞാൽ കൈറ്റ്. എവിടെയാണ് പട്ടം? പട്ടം പറപ്പിക്കുക എവിടെയാണ്? ആ ആകാശത്ത്. ഇപ്പോൾ പട്ടം പറപ്പിക്കാറുണ്ടോ? ചുരുക്കം അല്ലേ. പണ്ടത്തെ കളികളിലെ ഏറ്റവും വലിയ കളിയായിരുന്നു. കൂട്ടുകാരെ കൂടിക്കഴിഞ്ഞ് കളിക്കുമ്പോൾ
എല്ലാവരും മത്സരിച്ച് പട്ടമുണ്ടാക്കും, കയറ്റുണ്ടാക്കും. പേപ്പർ വെട്ടിയിട്ട് പേപ്പറും ഈർക്കിലും ഒക്കെ വെച്ചിട്ട് വലിയ ത്രെഡ് വെച്ചിട്ട് കയറ്റുണ്ടാക്കും. കയറ്റുണ്ടാക്കിയിട്ട് മത്സരമാണ് പട്ടം പറപ്പിക്കൽ. നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നുണ്ട് അല്ലേ പട്ടം പറപ്പിക്കുന്നത്. ഒരമ്മൂമ്മയും കൊച്ചുമക്കളും കൂടി നിന്ന് പട്ടം പറപ്പിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കാണുന്നില്ലേ? പണ്ട് കാലങ്ങളിൽ എല്ലാ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്ന കളിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ്. വെക്കേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂട്ടുകാർ സമ്മർ വെക്കേഷനും ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടികൾ, അപ്പോൾ ആ വീട്ടിലെ കുട്ടികൾ മാത്രമല്ല അവിടെ ഗസ്റ്റായിട്ട് വരുന്ന അവിടെ റിലേറ്റീവ്സ് കുട്ടികളും കാണും. അപ്പോൾ എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കളികൾ കളിക്കും. അപ്പോഴത്തെ മെയിൻ കളിയായിരുന്നു പട്ടം ഉണ്ടാക്കി പട്ടം പറപ്പിക്കുക. അങ്ങനെ നമ്മുടെ സനുവും വിജിയും, അപ്പോൾ അവർക്ക് അവരുടെ അമ്മാവൻ വെക്കേഷനായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാവൻ നല്ല രണ്ട് പട്ടങ്ങൾ മേടിച്ചു കൊടുത്തു. അമ്പലത്തിലെ ഉത്സവത്തിന് ചെന്നപ്പോൾ മേടിച്ചു കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അതിൽ മഞ്ഞപ്പട്ടവും ഉണ്ടായിരുന്നു, നീലപ്പട്ടവും ഉണ്ടായിരുന്നു. ഈ പിള്ളേർ പാവങ്ങൾ എല്ലാവരും കൂടി കൂട്ടുകൂടിയിട്ട് പട്ടങ്ങൾ പറപ്പിച്ച് കളിച്ചു, പട്ടം പറത്തി കളിച്ചു കേട്ടോ. അങ്ങനെ കളിച്ചിരിക്കുമ്പോഴാണ് ഈ പട്ടങ്ങൾ എവിടെയാണ് പറക്കുന്നത്? ആകാശത്ത്. കാറ്റ് വരുമ്പം അങ്ങ് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ആ കാറ്റിനൊപ്പം പട്ടവും പറന്ന് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് ഇവർ പട്ടം പറത്തി കളിച്ചു കേട്ടോ. വെക്കേഷനല്ലേ, സമ്മർ വെക്കേഷനല്ലേ, അപ്പോൾ നമുക്ക് 2 മന്ത്സ് ലീവാണ്. അപ്പോൾ ഈ പട്ടങ്ങൾ ഇങ്ങനെ പറന്ന് 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 പൊങ്ങി. അങ്ങ് പൊങ്ങിയപ്പോൾ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ത്രെഡിലാണ് ഈ പട്ടത്തിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് അല്ലേ. ആ നൂലിലാണ് പട്ടത്തിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പട്ടം ഇങ്ങനെ പറന്ന് അങ്ങ് ആകാശത്തോളം പൊങ്ങി. അടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ മൂളിക്കൂടെ പൊങ്ങി പൊങ്ങി വാനം ആകാശം പൊട്ടെ അങ്ങ് ഉയർന്നു. ഉയർന്നു വന്നപ്പോഴത്തേക്ക് എന്താണ്, താഴത്തേതൊന്നും ഇവർക്ക് കാണാൻ പറ്റില്ല, ആകാശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ പട്ടങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ഈ പട്ടമൊക്കെ ഈ ഭൂമി കാണാനായിട്ട് എന്ത് രസമാണ്, നമ്മൾ ഇത്രയും നാളും ഇതൊന്നും അറിയാതെ ഒരു ബോക്സിനുള്ളിൽ പെട്ടിരിക്കുകയായിരുന്നു. നമ്മളെ ആരെങ്കിലും മേടിച്ച് പറത്തിയെങ്കിലല്ലേ നമുക്ക് ഈ ഇവിടമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും കാലം നമ്മളെ ആരും മേടിച്ചില്ല, ഇപ്പോഴാണ് നമുക്ക് സനുവിൻ്റെയും വിജയുടെയും കയ്യിൽ എത്താൻ പറ്റിയത്. അതുകൊണ്ട് ഇവർ എന്ത് ഭംഗിയാണ് ഇവിടെ ഭൂമി കാണാൻ വേണ്ടിയിട്ട്, നമുക്കിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്ത് രസമായിട്ട് കാണാൻ പറ്റും എന്നൊക്കെ ഈ നീലപ്പട്ടോ മഞ്ഞപ്പട്ടോ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പം നീലപ്പട്ടം പറയുകയാണ്, ഇത്ര നാളും നമ്മളെ ഇങ്ങനെ കൂട്ടിലിട്ടിരുന്നത് കൊണ്ടല്ലേ നമുക്കിതൊന്നും കാണാൻ പറ്റാഞ്ഞത്. എന്ത് ഭംഗിയാണ് ഇപ്പോൾ ഈ ഭൂമി കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇനിയും ഉയരത്തിലേക്ക് എത്താൻ എനിക്ക് തോന്നുന്നു എന്നൊക്കെ നീലപ്പട്ടം പറഞ്ഞു കേട്ടോ. അപ്പം മഞ്ഞപ്പട്ടം എന്തു പറഞ്ഞു, ഏയ് നീ അങ്ങനൊന്നും പറയണ്ട, നമുക്ക് ഇത്രയെങ്കിലും ഭാഗ്യം ഉണ്ടായല്ലോ, ഇതിലും ഇനിയും നമ്മ ഇത്രയും കൂടെ ഭാഗ്യമില്ലാത്ത എത്രയോ പട്ടങ്ങൾ കൂട്ടിലിരിപ്പുണ്ട്, നമുക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് വന്ന് ഈ ഭൂമിയും ഈ കുട്ടികളുടെ കൂടെ കളിക്കാനും ഒക്കെ പറ്റിയല്ലോ എന്ന് മഞ്ഞപ്പട്ടം പറഞ്ഞു കേട്ടോ. പക്ഷെ നീലപ്പട്ടം ഇത് കേട്ടിട്ടും നീലപ്പട്ടം പറയും, നീ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എനിക്കിനിയും ഉയരത്തിലേക്ക് പോകാൻ തോന്നുന്നു, എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ചരട് വിട്ടിട്ട് ആ ത്രെഡ് വിട്ടു പോയിട്ട് അങ്ങ് മുകളിലേക്ക് പറന്ന് പോകാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറക്കാനായിട്ട് എന്ത് രസമായിരിക്കും എന്നൊക്കെ നമ്മുടെ നീലപ്പട്ടം പറഞ്ഞു. അപ്പോഴും മഞ്ഞപ്പട്ടം പറഞ്ഞു, വേണ്ട കേട്ടോ, അത് അപകടത്തിൽ ചെന്ന് ചാടും, നമുക്കിപ്പോൾ കുട്ടികളുടെ കയ്യിലിരുന്നാൽ മതി, അപ്പോൾ അവർ നമ്മളെ കൺട്രോൾ ചെയ്തോളും, സേഫായിട്ട് നമുക്ക് തിരിച്ച് അവരുടെ കൈകളിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ നമ്മുടെ മഞ്ഞപ്പട്ടം പറഞ്ഞു. പക്ഷെ നീലപ്പട്ടം അതൊന്നും കേട്ടില്ല. നീലപ്പട്ടം മുകളിലേക്ക് കാറ്റനുസരിച്ച് വരുന്നതനുസരിച്ച് മുകളിലേക്ക് പറന്നു കേട്ടോ. പറന്നപ്പോൾ എന്ത് പറ്റി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പട്ടം പറക്കുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി, അവരെല്ലാം കൈകൊട്ടി ചിരിച്ചു. ഇത് കണ്ടപ്പോൾ നീലപ്പട്ടത്തിന് കുറച്ചുകൂടെ അഹങ്കാരമായി കേട്ടോ. അപ്പോൾ നീലപ്പട്ടം എന്ത് ചെയ്തു, പിന്നെയും പറന്നങ്ങ് പൊങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് എന്ത് സംഭവിച്ചു, ആ നമ്മുടെ മക്കളുടെ കയ്യിലിരുന്ന പട്ടത്തിൻ്റെ ചരട് ത്രെഡ് അങ്ങ് പൊട്ടിപ്പോയി. ത്രെഡ് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും,
കാറ്റത്ത് കുറേ ദൂരം അങ്ങ് പറന്നു പോകും, പക്ഷേ ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയായാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ പട്ടത്തിനെ, പക്ഷേ ആ കൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ത്രെഡ് പൊട്ടിപ്പോയി, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ പട്ടം ചരട് പൊട്ടിയിട്ട് കുറച്ച് ദൂരം കാറ്റത്ത് പറന്നിട്ട് അങ്ങനെ പടുക്കോന്നും പറഞ്ഞുകൊണ്ട് താഴെ വീണു. താഴെ വീണ് നീലപ്പട്ടം എന്തു പറ്റി? താഴെ വീണ് കഴിഞ്ഞാൽ എന്തു പറ്റും? പേപ്പർ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അത് മുഴുവൻ കീറി പോവുകയും ചെയ്യും. വഴിയെ പോകുന്നവരൊക്കെ അതിൻ്റെ മുകളിൽ കൂടി ചവിട്ടി അതിനെ കീറിക്കളയുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നീലപ്പട്ടത്തിന് സംഭവിച്ചു. താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ തന്നെ അതിൻ്റെ മുകളിൽ കയറി ചവിട്ടി. താഴെ വീഴുമ്പോഴത്തേക്ക് അത് കുറച്ച് പൊട്ടി പരിവുമായിരുന്നു. അതിൻ്റെ പുറമെ കുട്ടികളെല്ലാം അതിൻ്റെ പുറത്ത് കയറി ചവിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ മഞ്ഞപ്പട്ടം വിചാരിച്ചു, ദൈവമേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് എത്ര നന്നായി. അഹങ്കാരം അത്യാഗ്രഹം ആപത്താണെന്ന് പറയുന്നത്, അഹങ്കാരം ആപത്താണെന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. നമ്മൾ ആ കുട്ടികളുടെ കയ്യിൽ ഇരുന്നിരുന്നെങ്കിൽ നീലപ്പട്ടത്തിന് ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇല്ല, മഞ്ഞപ്പട്ടത്തെ പോലെ നല്ല സേഫായിട്ട് കുട്ടികളുടെ കയ്യിൽ തിരിച്ചിറങ്ങിയിട്ട് പിന്നെയും പിന്നെയും കുറേ കാലം ഇതുപോലെ പോയി കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്പം നീലപ്പട്ടത്തിന് അഹങ്കാരം തോന്നിയപ്പോൾ നീലപ്പടത്തിന് എന്ത് സംഭവിച്ചു? അത് പൊട്ടി താഴെ വീണ് അതിനെ മുഴുവൻ കീറി നാശമായിപ്പോയി. ആ പട്ടം മുഴുവൻ കീറി നാശമായിപ്പോയി. ഇതാണ് നമ്മുടെ പട്ടത്തിൻ്റെ കഥ. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം, കുറച്ച് വായിക്കാവേന്നേ. പാഠം 4, പട്ടം. ഒരു മധ്യവേനൽ അവധിക്കാലം. കുട്ടികൾക്കെല്ലാം ഉത്സാഹമായി. എല്ലാവരും കളിക്കാനായി മൈതാനത്തെത്തി. എന്ത് കളിക്കണമെന്ന് ചർച്ചയായി. അപ്പോഴാണ് സനുവും വിജിയും രണ്ട് പട്ടവുമായി അവിടെ എത്തിയത്. ഇവിടുത്തെ കേട്ടോ വായിച്ച്. ഒരു മധ്യവേനൽ അവധിക്കാലം. കുട്ടികൾക്കെല്ലാം ഉത്സാഹമായി. എല്ലാവരും കളിക്കാനായി മൈതാനത്തെത്തി. എന്ത് കളിക്കണമെന്ന് ചർച്ചയായി. അപ്പോഴാണ് സനുവും വിജിയും രണ്ട് പട്ടവുമായി അവിടെ എത്തിയത്. അവർക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് അമ്മാവൻ വാങ്ങിക്കൊടുത്തതാണ് അത്. സനുവിൻ്റേത് നല്ല നീലവർണ്ണമുള്ള പട്ടമായിരുന്നു. വിജിയുടേത് ഇളം മഞ്ഞ നിറം. പട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും അതിയായ ആഹ്ലാദം തോന്നി. പലരും പട്ടം ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പട്ടം മെല്ലെ ഉയർന്നു തുടങ്ങി. കുട്ടികൾ ഉത്സാഹഭരിതരായി തുള്ളിച്ചാടി. പട്ടം ഉയർന്നുയർന്ന് അങ്ങ് വാനോളം ഉയർന്നു. സനുവും വിജിയും പട്ടത്തിൻ്റെ ചരട് വലിച്ച് അത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഒരു മധ്യവേനൽ അവധിക്കാലം. മധ്യവേനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർ വെക്കേഷൻ, വേനലിൻ്റെ മധ്യഭാഗം. അതാണ് മധ്യവേനൽ അവധിക്കാലം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ, നമ്മുടെ വലിയ വെക്കേഷൻ. ആ സമയത്ത് എന്താണ്? കുട്ടികൾക്കെല്ലാം ഉത്സാഹമായി. കുട്ടികൾക്കൊക്കെ ഉത്സാഹമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഇനിയിപ്പം 2 മാസം ഒന്നും പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു ഹോംവർക്കും ചെയ്യണ്ട, എല്ലാവരുടെ കൂടെയും അടിച്ചു പൊളിച്ച് കളിച്ച് നടക്കാം, എല്ലായിടത്തും കറങ്ങാൻ പോകാം, കൂട്ടുകാരുടെ കളിക്കാം. അങ്ങനത്തെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും കളിക്കാനായി മൈതാനത്തെത്തി. അപ്പോൾ അവരെ എല്ലാവരും കൂടെ, അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു ഗ്രൗണ്ടിലേക്ക്. മൈതാനം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, നമ്മൾ കളിക്കുന്ന സ്ഥലം, കളിസ്ഥലം. മൈതാനത്തെത്തി. അങ്ങനെ നമ്മൾ പ്ലേ പീരീഡിന് പോവുകയാണെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കളിക്കണം എന്ന് ആലോചിക്കുമല്ലോ. എല്ലാവരുടെ കൂടിയിട്ട് ഗേൾസ് ഒരു ടീമായിട്ട് നിൽക്കും, ബോയ്സ് ഒരു ടീമായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ ആലോചിക്കും, എല്ലാവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും എന്ത് കളിക്കണം എന്നല്ലേ. അതുപോലെ ഇവരും എന്ത് കളിക്കണമെന്ന് ചർച്ചയായി. ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തു, എന്താ കളിക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ കുട്ടികളായ സനുവും വിജിയും, ബ്രദറും സിസ്റ്ററുമാണ് സനുവും വിജിയും,
രണ്ട് പട്ടവുമായി അവിടേക്ക് എത്തിയത്. രണ്ട് പട്ടം, രണ്ട് പേർക്കും ഓരോ പട്ടമുണ്ട്. എവിടെ നിന്ന് കിട്ടിയത് അവർക്ക് ആ പട്ടം? അവർക്ക് അമ്പലത്തിലെ ഉത്സവത്തിന്, അമ്പലത്തിലെ ഉത്സവത്തിന് ആര് വാങ്ങിക്കൊടുത്തതാ? അമ്മാവൻ വാങ്ങിക്കൊടുത്തതാണ്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്രദർ, അങ്കിള്. അമ്മാവൻ വാങ്ങിക്കൊടുത്തതാണ് അത്. മാമൻ, ചിലർ മാമൻ എന്ന് പറയും, ചിലർ അമ്മാമ എന്ന് പറയും അല്ലേ. അമ്മാവൻ വാങ്ങിക്കൊടുത്തതാണ് അത്. സനുവിൻ്റേത് ഏത് പട്ടമായിരുന്നു? നീലവർണ്ണമുള്ള പട്ടമായിരുന്നു. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, നീല നിറത്തിലുള്ള. നീലവർണ്ണം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ. നമ്മൾ കൈവശം കളർ എഴുതിയില്ലേ? ആ നീലവർണ്ണമുള്ള പട്ടമായിരുന്നു, നീല കളറുള്ള പട്ടമായിരുന്നു. വിജിയുടേതോ? വിജിയുടേത് ഇളം മഞ്ഞ നിറം, ലൈറ്റ് യെല്ലോ. ഇളം മഞ്ഞ എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ. വിജിയുടേത് ഇളം മഞ്ഞ നിറം. പട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും അതിയായ ആഹ്ലാദം തോന്നി. അതിയായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. പലരും പട്ടം ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പലരും ആ കുട്ടികൾ കുറച്ച് പേരൊക്കെ മാത്രമേ ശരിക്കും പട്ടം കണ്ടിട്ടുള്ളൂ. ചിലർ ചിത്രങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സായിട്ട് മാത്രമേ പട്ടം കണ്ടിട്ടുള്ളൂ. പട്ടം എന്തു ചെയ്തു? അവർ പട്ടം പറത്തിച്ച് പറപ്പിച്ചു തുടങ്ങി. പട്ടം മെല്ലെ ഉയർന്നു തുടങ്ങി. ആ പറത്തിയിട്ട് മെല്ലെ മെല്ലെ അത് ഉയർന്നു തുടങ്ങി, മെല്ലെ മെല്ലെ പൊങ്ങി തുടങ്ങി. എന്തു പറ്റിയപ്പോൾ കുട്ടികൾക്ക്? കുട്ടികൾ ഉത്സാഹഭരിതരായി. കുട്ടികൾ ഉത്സാഹഭരിതരായി. ഉത്സാഹം എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷമാണ്. അവർ കൈകൊട്ടി ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. കുട്ടികൾ ഉത്സാഹഭരിതരായി തുള്ളിച്ചാടി. നമ്മളെ സന്തോഷം വരുമ്പോൾ അങ്ങനെയല്ലേ, ഏന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടും അല്ലേ. കുട്ടികൾ ഉത്സാഹഭരിതരായി തുള്ളിച്ചാടി. പട്ടം ഉയർന്നുയർന്ന് അങ്ങ് വാനോളം ഉയർന്നു. പട്ടം ഉയർന്നുയർന്ന് അങ്ങ് വാനോളം ഉയർന്നു. ഉയർന്നുയർന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് പൊങ്ങി 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 ഹൈറ്റിലേക്ക് പോയി. വാനോളം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം. വാനം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം, സ്കൈ. ആകാശത്തോളം ഉയർന്നു. സനുവും വിജിയും പട്ടത്തിൻ്റെ ചരട് വലിച്ച് അത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. സനുവും വിജിയും പട്ടത്തിനെ അത്രണ്ട്, സനുവിൻ്റെ കയ്യിൽ ബ്ലൂ കൈറ്റും വിജിയുടെ കയ്യിൽ യെല്ലോ കൈറ്റും. അപ്പോൾ രണ്ട് പേരുടെ, സനുവിൻ്റെ കയ്യിൽ ഏത് ത്രെഡാണ് ഉള്ളത്? ബ്ലൂ കൈറ്റിൻ്റെ ത്രെഡ്. വിജിയുടെ കയ്യിലോ യെല്ലോ കൈറ്റിൻ്റെ ത്രെഡ്. അപ്പോൾ രണ്ട് പേരും നൂല് വെച്ച് ആ പട്ടത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ആ ചരടെന്ന് പറയുന്ന ത്രെഡാണ്. ചരട് വലിച്ച് അത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക. വാനം മുട്ടേ ഉയർന്ന പട്ടങ്ങൾക്ക് കുട്ടികളെക്കാൾ സന്തോഷമായി. അവർ പരസ്പരം പറഞ്ഞു, ഹായ്, എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. ഇതൊന്നും കാണാതെ നാം ചില്ലുകൂട്ടിലിരിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം. ഹോ, ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവം എത്ര മഹനീയമാണ്. വാനം മുട്ടേ എന്ന് പറഞ്ഞാൽ ആകാശമുട്ടേ. ആകാശമുട്ടേ ഉയർന്ന പട്ടങ്ങൾക്ക് എന്തായി? കുട്ടികളെക്കാൾ സന്തോഷമായി. കുട്ടികളാണെങ്കിൽ അവിടെ ആർത്തട്ടഹസിച്ച് ചിരിച്ച് തുള്ളിച്ചാടി കാണി പട്ടം പറന്ന് പൊങ്ങുന്നത് കണ്ടിട്ട്. അപ്പം അവരെക്കാട്ടിൽ സന്തോഷമായി ഈ രണ്ട് പട്ടങ്ങൾക്കും. അവർ പരസ്പരം പറഞ്ഞു, ഹായ്, എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. ഹായ്, എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ലോകം, നമ്മുടെ ഈ ഭൂമി, എർത്ത്. ആ നമ്മുടെ ഈ ഭൂമി എർത്ത് കാണാനായിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളാണ്, എന്ത് സുന്ദരമാണ്, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊന്നും കാണാതെ നാം ചില്ലുകൂട്ടിലിരിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഷോപ്പിലല്ലായിരുന്നോ അമ്മാവൻ കടയിൽ നിന്നല്ലേ മേടിച്ചു കൊടുത്തത്? അപ്പോൾ ആ കടയ്ക്കുള്ളിൽ സാധനങ്ങളൊക്കെ ഗ്ലാസ് ബോക്സിനുള്ളിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ചില്ലുകളെന്ന് പറഞ്ഞ, ചില്ലെന്ന് പറഞ്ഞ ഗ്ലാസ്സാണ്. ചില്ലുകൂട്ടിലിരിക്കുകയായിരുന്നില്ലേ, ആ ചില്ലുകൂട്ടിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ നമ്മളെ ഇത്രയും കാലം. നമുക്ക് ഇപ്പോഴല്ലേ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. ഹോ, ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവം എത്ര മഹനീയമാണ്.
ഈശ്വരൻ, ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം, ക്രിയേഷൻ, സൃഷ്ടി എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വൈഭവം എന്ന് പറഞ്ഞാൽ കഴിവ്, ശക്തി. ആ ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവം എത്ര മഹനീയമാണ്, എത്ര ഗ്രേറ്റാണ്, എത്ര ശ്രേഷ്ഠമാണ്, എത്ര മഹനീയമാണ്. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമാണ്, നീലവർണമുള്ള പട്ടം പറഞ്ഞു. എനിക്കും ഇനിയും ഉയരാൻ തോന്നുന്നു. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമാണ്, എന്ത് ഭംഗിയാണ് ഈ ഭൂമിയെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്ര ഇപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോഴല്ലേ നമുക്ക് താഴെ നിന്ന് നോക്കുന്ന കാഴ്ചയെക്കാട്ടിലും ഏറ്റവും ഭംഗിയുണ്ടാവും മുകളിൽ നിന്ന് നോക്കുന്ന കാഴ്ച കാണാനായിട്ടല്ലേ. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പം എന്ത് ഭംഗിയാണ് നമ്മ ഈ താഴ്ഭാഗം കാണാൻ വേണ്ടി, ഭൂമി കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണ്, എത്ര സുന്ദരിയാണ് നമ്മുടെ ഭൂമി. നീലവർണമുള്ള പട്ടം പറഞ്ഞു, എനിക്ക് ഇനിയും ഉയരാൻ തോന്നുന്നു. അപ്പോൾ ബ്ലൂ കൈറ്റ് പറയുകയാണ്, എന്ത് ബ്യൂട്ടിഫുള്ളായി ഈ നമ്മുടെ ഈ എർത്ത് കാണാൻ, എന്ത് ഈ ഭൂമി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനിയും ഇനിയും മുകളിലേക്ക് ആ മുകളിലേക്ക് പോവാനായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് ആര് പറഞ്ഞു, ബ്ലൂ കൈറ്റ് പറഞ്ഞു. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി അല്ലേ, അല്ലെങ്കിൽ അടുത്ത വേണ്ട, അടുത്ത ഒരു ഇതും കൂടെ നോക്കാം, ഇവിടെ വരെ നോക്കാവേ. ഹോ കഷ്ടം, ഈ ചരടിനാൽ നമ്മെ ബന്ധിച്ചിരിക്കുകയല്ലേ. ഈ ചരട് നമുക്ക് പൊട്ടിച്ചാലോ, ഉയരത്തിലെത്തിയാൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ബ്ലൂക്കേറ്റ് പറയുകയായിരുന്നു, എന്താണ് ആ നമുക്ക് ഇനിയും എനിക്ക് ഉയരത്തിലേക്ക് പോകാൻ തോന്നുന്നു എന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്, പക്ഷെ നമുക്ക് പോകാൻ പറ്റുമോ, പറ്റില്ല. ഹോ കഷ്ടം, ഈ ചരടിനാൽ നമ്മെ ബന്ധിച്ചിരിക്കുകയല്ലേ. ബന്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടിയിടുക. ഈ ത്രെഡ് കൊണ്ട് ആ നമ്മളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയല്ലേ, ബന്ധിച്ചിരിക്കുകയല്ലേ, പൂട്ടിയിട്ടിരിക്കുകയല്ലേ. ഈ ചരട് നമുക്ക് പൊട്ടിച്ചാലോ, നമുക്ക് ഈ ചരട് പൊട്ടിച്ച് ഈ ത്രെഡ് പൊട്ടിച്ചിട്ട് നമുക്കങ്ങ് പോയാലോ. ഉയരത്തിലെത്തിയാൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. എന്തൊരു വിഡിയാലേ, എന്തൊരു മണ്ടൂസാം ബ്ലൂ കൈറ്റ്. ആ ത്രെഡാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള ബുദ്ധിയും ബോധവും അതിനില്ല. അതെന്താ പറയുന്നത്, നമ്മുടെ ഈ ത്രെഡ് നമുക്ക് പൊട്ടിച്ചു പോകാം, പൊട്ടിച്ചു പോയിട്ട് നമ്മൾ ഇനിയും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയും ഒത്തിരി ഒത്തിരി കാഴ്ചകൾ, മനോഹരമായ സുന്ദരങ്ങളായ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഈ നീലപ്പട്ടം ആരോട് പറഞ്ഞു, മഞ്ഞപ്പട്ടത്തോട് പറഞ്ഞു. മഞ്ഞപ്പട്ടത്തിൻ്റെ മറുപടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും വരെ ടീച്ചർ ഒന്നുകൂടെ വായിച്ചു തരാം കേട്ടോ. പാഠം 4, പട്ടം. ഒരു മധ്യവേനൽ അവധിക്കാലം കുട്ടികൾക്കെല്ലാം ഉത്സാഹമായി. എല്ലാവരും കളിക്കാനായി മൈതാനത്തെത്തി. എന്ത് കളിക്കണമെന്ന് ചർച്ചയായി. അപ്പോഴാണ് സനുവും വിജയും രണ്ട് പട്ടവുമായി അവിടെ എത്തിയത്. അവർക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് അമ്മാവൻ വാങ്ങിക്കൊടുത്തതാണ് അത്. സനുവിൻ്റേത് നല്ല നീലവർണ്ണമുള്ള പട്ടമായിരുന്നു, വിജിയുടേത് ഇളം മഞ്ഞ നിറം. പട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും അതിയായ ആഹ്ലാദം തോന്നി. പലരും പട്ടം ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പട്ടം മെല്ലെ ഉയർന്നു തുടങ്ങി. കുട്ടികൾ ഉത്സാഹഭരിതരായി തുള്ളിച്ചാടി. പട്ടം ഉയർന്നുയർന്ന് അങ്ങ് വാനോളം ഉയർന്നു. സനുവും വിജിയും പട്ടത്തിൻ്റെ ചരട് വലിച്ച് അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. വാനം മുട്ട ഉയർന്ന പട്ടങ്ങൾക്ക് കുട്ടികളെക്കാൾ സന്തോഷമായി. അവർ പരസ്പരം പറഞ്ഞു, ഹായ്, എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. ഇതൊന്നും കാണാതെ നാം ചില്ലുകൂട്ടിലിരിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം. ഓ, ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവം എത്ര മഹനീയമാണ്. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമാണ്, നീലവർണമുള്ള പട്ടം പറഞ്ഞു. എനിക്ക് ഇനിയും ഉയരാൻ തോന്നുന്നു. ഹോ കഷ്ടം, ഈ ചരടിനാൽ നമ്മെ ബന്ധിച്ചിരിക്കുകയല്ലേ. ഈ ചരട് നമുക്ക് പൊട്ടിച്ചാലോ,
ഉയരത്തിലെത്തിയാൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടം വരെ എല്ലാവരും വായിക്കണം കേട്ടോ. 3 times 3 times ഉറക്കെ വായിക്കണേ. വേറെ ഒരു പണിയില്ല നമുക്കിന്ന്. അപ്പോൾ ഉറക്കെ 3 times എല്ലാവരും വായിക്കണം കേട്ടോ. ബാക്കി നമുക്ക് മഞ്ഞപ്പെട്ട എന്താ മറുപടി പറഞ്ഞെന്നുള്ളത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാമേ. താങ്ക് യു.